പീപ്പിൾ, ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ് കേസ് സ്റ്റഡി അല്ല, പക്ഷേ സ്വന്തമായ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തിയ ഒരു ഓൺടർപ്രണറിനെ കുറിച്ചിട്ടാണ്. ലോകത്തിൽ തന്നെ ബില്യണേഴ്സ് ലിസ്റ്റിൽ 400-ൽ ഒരാൾ, നമ്മുടെ കൊച്ചു കേരളത്തിലെ ഏറ്റവും സമ്പന്നൻ, ഇന്ത്യയിലും ഗൾഫിലും ഉൾപ്പെടെ 28 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന റീറ്റെയിൽ നെറ്റ്വർക്കായ ലുലു ഗ്രൂപ്പ് ഫൗണ്ടർ ആൻഡ് ചെയർമാൻ പത്മശ്രീ മുസ്ലിം വീട്ടിൽ അബ്ദുൽ ഖാദർ യൂസഫ് അലി, അഥവാ MA യൂസഫ് അലി. അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെടാൻ കാരണം, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടാൻ കാരണം, അദ്ദേഹം വന്ന വഴി മറക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് രാഷ്ട്രതലവന്മാർക്കും ബിസിനസ് മേധാവികൾക്കും പുറമെ 40,000-ലേറെ വരുന്ന ജീവനക്കാർക്കും അദ്ദേഹം യൂസഫ് ഭായിയാണ്. കാരണം സർ എന്ന വിളി പോലും അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ജനിച്ച അദ്ദേഹം ഇത്രയും വലിയ റീറ്റെയിൽ കിങ് ആയി മാറിയത്, ആൻഡ് വളർന്നു വരുന്ന ഓൺടർപ്രണേഴ്സിന് അദ്ദേഹം തരുന്ന സന്ദേശം എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെയും ഉത്തരം അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. 1955 നവംബർ 15 തൃശൂർ നാട്ടികയിൽ മുസ്ലിം വീട്ടിൽ അബ്ദുൽ ഖാദറിൻ്റെയും സഫിയുടെയും മകനായി യൂസഫ് അലി ജനിക്കുന്നത്. ചെറുപ്പത്തിൽ ഒരു വക്കീലാകാനായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം. പക്ഷേ മുസ്ലിം കുടുംബക്കാർ പാരമ്പര്യമായി കച്ചവടക്കാരായിരുന്നു, അതുകൊണ്ട് തന്നെ അബ്ദുൽ ഖാദറിൻ്റെ മകൻ യൂസഫ് അലിക്കും വഴിതെറ്റിയില്ല. യൂസഫ് അലി ചെറുപ്പത്തിൽ വളർന്ന തൻ്റെ വെല്ലുപ്പാട് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാപ്പായും വാപ്പയുടെ അനുജനും കൊച്ചാപ്പായും ചേർന്ന് അഹമ്മദാബാദിൽ ഒരു ഗ്രോസറി സ്റ്റോർ നടത്തുകയായിരുന്നു. അങ്ങനെ നാട്ടിൽ പഠിത്തം പൂർത്തിയാക്കിയതിനു ശേഷം ചെറുപ്രായത്തിൽ തന്നെ യൂസഫ് അലി അഹമ്മദാബാദിലേക്ക് വണ്ടി കയറി അവിടെ വാപ്പായും കൊച്ചാപ്പായും നടത്തിക്കൊണ്ടിരുന്ന MK ബ്രദേഴ്സ് ജനറൽ സ്റ്റോർസ് എന്ന ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ അദ്ദേഹം ബിസിനസ്സിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിച്ചു. അവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ അദ്ദേഹം ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കൂടി കരസ്ഥമാക്കി. അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് സംഭവിക്കുന്നത്. ആ ഒരു ടൈമിലാണ് സ്വപ്നങ്ങൾ നെയ്ത് മലയാളികൾ ഗൾഫിലേക്ക് യാത്ര ആരംഭിക്കുന്നത്. 17-വയസ്സുകാരനായ യൂസഫ് അലിയും അഹമ്മദാബാദിലെ രാത്രികളിൽ ഗൾഫ് സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു കച്ചവട തിരക്കിനിടയിൽ അദ്ദേഹം പാസ്പോർട്ട് സ്വന്തമാക്കി 1973 ഡിസംബർ 26 ബോംബെയിലെ തുറമുഖത്ത് നിന്ന് ദുംറ എന്ന കപ്പലിൽ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഭാണ്ഡക്കെട്ടുമായി ഗൾഫിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ 6 ശേഷം 1973 ഡിസംബർ 31 ദുബായ് റാഷിദ് പോർട്ടിൽ അദ്ദേഹം കപ്പലിറങ്ങി. അവിടെ അദ്ദേഹത്തിനെ സ്വീകരിക്കാനായി മറ്റൊരു കൊച്ചാപ്പ MK അബ്ദുള്ള, അദ്ദേഹം അവിടെ ബിസിനസ് നടത്തുന്ന ആളാണ്, എത്തിയിരുന്നു. അന്ന് അവിടെ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് 6.5 യാത്രയുണ്ടായെന്ന് യൂസഫ് അലി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. യൂസഫ് അലിയുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരുന്നു ആ മണലാരണ്യത്തിന്റെ സ്ഥിതി. വെള്ളവും വെളിച്ചവും കുറവ്, 50 ഡിഗ്രിയിലേറെ ചുട്ടുപൊള്ളുന്ന വേനലിൽ വാടിത്തളർന്നുറങ്ങിയ രാത്രികൾ. പക്ഷെ ഇതൊന്നും ആ ഒരു ചെറുപ്പക്കാരനെ പിന്നോട്ട് വലിച്ചില്ല. ഗ്രോസറി സ്റ്റോറിൽ നിന്ന് തുടങ്ങിയ പ്രയാണം പടിപടിയായി വളർന്നു. ആ ഒരു ടൈമിലാണ് അദ്ദേഹം പല പല രാജ്യങ്ങളിൽ നിന്ന് ഫുഡ് പ്രൊഡക്ട്സ് ഇറക്കുമതി ചെയ്ത് ആ ബിസിനസ് ഒന്ന് സ്ട്രോങ് ആക്കിയത്. യൂസഫ് അലി എപ്പോഴും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരു ബിസിനസ് ആവശ്യങ്ങൾക്കായി സിംഗപ്പൂർ, ഹോങ്കോങ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹം എല്ലാ സാധനങ്ങളും കിട്ടുന്ന സൂപ്പർ മാർക്കറ്റുകൾ കാണുന്നത്. അപ്പോഴാണ് അദ്ദേഹം അത്യാധുനിക സൂപ്പർ മാർക്കറ്റുകളെ കുറിച്ച് ചിന്തിക്കുന്നതും. അങ്ങനെ 1989 ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിക്കൊണ്ട് അദ്ദേഹം പുതിയൊരു പരീക്ഷണം തുടങ്ങി. അത് നല്ല രീതിയിൽ പോവുകയും ചെയ്തു. അങ്ങനെ അബുദാബി എയർപോർട്ട് റോഡിൽ ഏറ്റവും വിശാലമായ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ തുടങ്ങാൻ അദ്ദേഹം തുടക്കം കുറിച്ചു. അതായത് ഇതുവരെ അബുദാബി കാണാത്ത ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒരുക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 1990 ആ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഫിനിഷിംഗ് പണികൾ നടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ, അദ്ദേഹത്തിന്റെ മാത്രമല്ല മുഴുവൻ പ്രവാസികളുടെയും പ്രതിസന്ധിയിലാക്കിയ ഗൾഫ് യുദ്ധം ആരംഭിച്ചത്. അത് യൂസഫ് അലിയെ വല്ലാതെ തളർത്തി. കാരണം അതുവരെ ഉണ്ടാക്കിയതും സ്വരുക്കൂട്ടിയതും എല്ലാം ആ ഒരു സൂപ്പർ മാർക്കറ്റിന് വേണ്ടി ചെലവാക്കിയിരിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം ഉള്ളതുകൊണ്ട് നാട് വിടുന്ന ടൈമിൽ അദ്ദേഹം പക്ഷേ ആ നാട് വിട്ടുപോകാൻ തയ്യാറായില്ല. ഈ നാടിനെ എനിക്ക് വിശ്വാസമുണ്ട് എന്ന തലക്കെട്ടോട് കൂടിയ പരസ്യം നൽകിക്കൊണ്ട് ലുലു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് അദ്ദേഹം തുടക്കമിട്ടു. ഇതറിഞ്ഞ അന്നത്തെ UAE ഭരണാധികാരി അദ്ദേഹത്തെ തന്റെ കൊട്ടാരത്തിലേട്ട് ക്ഷണിക്കുകയും സകലരും സകലതും വിട്ടറിഞ്ഞു പോകുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു പുതിയൊരു സംരംഭം തുടങ്ങാൻ താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നെന്ന് ചോദിച്ചപ്പോൾ യൂസഫ് അലി പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: അങ്ങയുടെ രാജ്യത്ത് നിന്നാണ് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഈ രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഇവിടം വിട്ടെറിഞ്ഞു പോകാൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. അങ്ങ് ഭരണാധികാരിയായിരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്തിനൊന്നും സംഭവിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അവിടെ മുതലാണ് യൂസഫ് അലി എന്ന് പറയുന്ന സംരംഭകൻ നെക്സ്റ്റ് ലെവലിലേക്ക് വളരുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് UAE ഗവൺമെന്റ് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അബുദാബിയിലെ മുസ്രിഫ് മാൾ ഇരിക്കുന്ന 40 ഏക്കറോളമുള്ള സ്ഥലം, അദ്ദേഹത്തിന്റെ അബുദാബിയിലെ വീട് ഇരിക്കുന്ന 600 കോടി വിലയുള്ള സ്ഥലം, ഇതെല്ലാം അദ്ദേഹത്തിന് ആ നാടിനോടുള്ള വിശ്വസ്തത കാരണം സമ്മാനമായി നൽകിയതാണ് അന്നത്തെ ഗവൺമെന്റ്. ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞതായിരുന്നു യൂസഫ് അലിയുടെ സംരംഭ ജീവിതം. 90-കളുടെ ആദ്യ പകുതിയിൽ യുദ്ധത്തെ തുടർന്ന് ജോർദാൻ ഉൾപ്പെടെ പല രാജ്യങ്ങളുടെയും തുറമുഖങ്ങൾ അടച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഫുഡ് പ്രൊഡക്ട്സുമായി പോയ കപ്പൽ ജോർദാൻ തീരത്തെത്തുമ്പോഴാണ് അവിടുത്തെ തുറമുഖം അടയ്ക്കുന്നത്. അങ്ങനെ 21 ദിവസമാണ് അവിടെ കപ്പൽ കാത്തു കിടന്നത്.
ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് യൂസഫ് അലി ഇവിടുന്ന് നേരെ ജോർദാനിൽ പോവുകയും അവിടുത്തെ സൈന്യവുമായി സംസാരിച്ചിട്ടാണ് ആ പ്രൊഡക്ട്സ് അന്ന് അവിടെ ഇറക്കിയത്. അതവിടെ ഇറക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ കോടികളുടെ നഷ്ടം വന്നതിനെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ തളരാതെ അത് ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി അവസരമാക്കി മാറ്റിയതാണ് യൂസഫ് അലി എന്ന സംരംഭകന്റെ വിജയം. അങ്ങനെ 90s തന്നെ ലുലു ഗ്രൂപ്പ് വളർന്നിരുന്നു. ഗ്രോസറി സ്റ്റോറിൽ നിന്ന് തുടങ്ങിയ പ്രയാണം സൂപ്പർ മാർക്കറ്റും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറും ഹൈപ്പർ മാർക്കറ്റും കടന്ന് ഇന്റർനാഷണൽ ലെവൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഉള്ള മാളുകളായി. ഇന്ന് UAE, ബഹ്റൈൻ, ഖത്തർ, സൗദി അറേബ്യ, ഇന്ത്യ, മലേഷ്യ, ഇന്തോനേഷ്യ, ഈജിപ്ത് തുടങ്ങി രാജ്യങ്ങളിൽ 200s ഹൈപ്പർ മാർക്കറ്റുകൾ, ഗൾഫിൽ വിവിധ സ്ഥലങ്ങളിലായി 10s സൂപ്പർ മാർക്കറ്റുകളും ലുലു ഗ്രൂപ്പിനുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ടത് സ്വന്തം ജനിച്ചു വളർന്ന നാടിന്റെ പുരോഗതി കൂടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ 2013 എടപ്പള്ളിയിലെ ലുലുമാൾ തുടങ്ങിക്കൊണ്ട് ഇന്ത്യൻ റീറ്റെയിൽ രംഗത്തേക്ക് കൂടി അദ്ദേഹം കാലെടുത്തു വെച്ചു. ഇപ്പോൾ ട്രിവാൻഡ്രം ആക്കുളത്ത് ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ വരുന്നുണ്ട്, തൃശ്ശൂരിൽ വരുന്നുണ്ട്, കൊച്ചി ബോൾഗാട്ടിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ യാഥാർത്ഥ്യമാക്കി, ഇതോടൊപ്പം ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലുണ്ട്, കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ ലുലു സൈബർ ടവർ എന്ന IT ടവർ നിർമ്മിച്ചു. കേരളത്തിന് പുറമെ ഗുജറാത്ത്, ലക്നൗ, വിശാഖപട്ടണം എന്നിവിടങ്ങളിലും മാളുകൾ വരുന്നുണ്ട്. അവരുടെ ഓൺലൈൻ ബിസിനസ്സും ഇ കൊമേഴ്സും ഇപ്പോൾ അതിശക്തമായി മുമ്പോട്ട് പോകുന്നു. സി, ഒരു റീറ്റെയിൽ ബിസിനസ്സിൽ നിന്ന് തുടങ്ങിയ അദ്ദേഹം പയ്യെ പയ്യെ എല്ലാ മേഖലയിലോട്ടും ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. ഇന്ന് ഹോൾസെയിൽ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഫുഡ് പ്രോസസ്സിംഗ്, IT, ട്രാവൽ, ടൂറിസം എല്ലാ മേഖലയിലും ലുലു ഗ്രൂപ്പിന് സാന്നിധ്യമുണ്ട്. അതുമാത്രമല്ല 30 രാജ്യങ്ങളിൽ നിന്നായി 59,000+ പേർ ലുലു ഗ്രൂപ്പിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, അതിൽ 25,000+ പേരും മലയാളികളാണ്. ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആത്മസംതൃപ്തി തരുന്ന കാര്യമെന്ന് യൂസഫ് അലി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് കൺസൾട്ടൻസി ഫേമായ ഡിലോയിറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന 10 റീറ്റെയിൽ നെറ്റ്വർക്കിൽ ഒന്നാണ് ലുലു ഗ്രൂപ്പ്. നമ്മുടെ ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ അദ്ദേഹം $85 million ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അതിലൊരു ഓഹരി മേടിച്ചത് ലോകമാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതുമാത്രമല്ല, ലണ്ടനിലെ പോലീസ് സേനയായ സ്കോട്ട്ലൻഡ് യാർഡിന്റെ ആസ്ഥാന മന്ദിരം സ്വന്തമാക്കിയതും വൻ ചർച്ചാ വിഷയമായിരുന്നു. അങ്ങനെ 2008 അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് പ്രതിഭ പട്ടേലിന്റെ കയ്യിൽ നിന്നും പത്മശ്രീ ബഹുമതി മേടിച്ചുകൊണ്ട് പത്മശ്രീ MA യൂസഫ് അലിയായി മാറി. സി, ഒരു ബിസിനസ്മാൻ എന്നതിലുപരി ഒരു ബിസിനസ്മാൻ എങ്ങനെ ആകണമെന്നാണ് യൂസഫ് അലിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. 17 വയസ്സിൽ നമ്മളെപ്പോലത്തെ സെയിം പ്രാരാബ്ദം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഗൾഫിലോട്ട് പോയത്. അവിടെ നിന്ന് ഏതെങ്കിലും ജോലി എടുത്ത് നാട്ടിലേക്ക് കാശ് അയച്ചു കൊടുത്താൽ മതി. പക്ഷേ അദ്ദേഹത്തിന് ഒരു പാഷനും ഒരു വിഷനും ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ യൂസഫ് അലിയായി മാറിയത്. എനിക്കൊന്നിനു സമയമില്ല, എൻ്റെ സമയം ഒരുപാട് കടന്നുപോയി എന്ന് പറയുന്നവരോട് അദ്ദേഹം 1989 അദ്ദേഹത്തിൻ്റെ 34th വയസ്സിലാണ് ആദ്യമായിട്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത്. ഈ വീഡിയോയുടെ അവസാനമായിട്ട് വളർന്നു വരുന്ന ഓൺട്രപ്രണേഴ്സിന് എന്ത് സന്ദേശമാണ് തരാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഷെയർ ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത്, വിപണി കാണാതെ ഇറങ്ങുന്നതാണ് പല ഓൺട്രപ്രണേഴ്സിൻ്റെയും പരാജയത്തിന് കാരണം. അതിനാൽ എവിടെ വിൽക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കിയതിനു ശേഷമേ ഉൽപ്പാദനം തുടങ്ങാൻ പാടുകയുള്ളൂ. സോ ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും വാല്യുബിൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡൂ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഐ വിൽ ബി വെരി ഗ്രേറ്റ്ഫുൾ ഇഫ് യു കുഡ് സപ്പോർട്ട് മൈ ചാനൽ ബൈ ഹിറ്റിംഗ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ. ഐ വിൽ സീ യു നെക്സ്റ്റ് വീക്ക്. ടേക്ക് കെയർ ആൻഡ് ബൈ.